ദൃശ്യത്തിലെയും ദൃശ്യം ടുവിലെയും വളരെ രസകരമായ ഒരു കാര്യമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ദൃശ്യവും അതിൻ്റെ സെക്കൻഡ് പാർട്ടും. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാനുള്ള വകയും ആ സിനിമയിലുണ്ട്. നാം ഇന്ന് സംസാരിക്കുന്നത് ജോർജ് കുട്ടി കണ്ട സിനിമകളെക്കുറിച്ചാണ്. ജോർജ് കുട്ടി കാര്യങ്ങൾ പഠിക്കുന്നത് സിനിമയിൽ നിന്നാണെന്ന് കാണിക്കാൻ ആദ്യം തന്നെ ഹേബിയസ് കോർപ്പസ് എന്ന കോടതി വ്യവഹാരം അദ്ദേഹം അറിയുന്നത് മമ്മൂട്ടിയുടെ 1989 റിലീസ് ചെയ്ത അടിക്കുറിപ്പ് എന്ന സിനിമയിൽ നിന്നും. ബഷീർ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ജയിൽ ചാടിയ ബഷീറിനെ സാർ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് റിട്ട് മൂവ് ചെയ്താൽ. ഒരു സിം കാർഡ് ഫോണിലിട്ട് കഴിഞ്ഞാൽ പോലീസിന് അതിന്റെ സ്ഥലം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ജോർജ് കുട്ടി മനസ്സിലാക്കുന്നത് മൂന്ന് സിനിമകളിൽ നിന്നാണ്. ഉദയം NH4 എന്ന 2013 പുറത്തിറങ്ങിയ സിദ്ധാർത്ഥിന്റെ സിനിമയും അദ്ദേഹം കാണുന്നുണ്ട്. ജിത്തു ജോസഫിന് തന്നെ 2013 റിലീസ് ചെയ്ത മെമ്മറീസ് ഉണ്ട്. സിഗ്നൽ സ്ട്രെങ്ത് വെച്ച് നോക്കിയാൽ ആ ടവറിന് 1.5 കിലോമീറ്റർ റേഡിയസ് ഉള്ളിലായിരിക്കും ലൊക്കേഷൻ. ബോളിവുഡിൽ 2008 പുറത്തിറങ്ങിയ എ വെനസ്ഡേ എന്ന അനുപം കേർ ചിത്രവും കാണുന്നുണ്ട്. ഹലോ, ഈ സിനിമകൾ കണ്ടുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഒരു ലോറിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ദൂരം സഞ്ചരിക്കുന്നുവോ അത്രയും ദൂരം വരുൺ സഞ്ചരിക്കുകയാണെന്ന് പോലീസ് തെറ്റിദ്ധരിക്കുമെന്ന് ജോർജ് കുട്ടി മനസ്സിലാക്കുന്നത്. ജോർജ് കുട്ടി കണ്ട സിനിമയാണ് 2008 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചിത്രമായ സസ്പെക്ട് എക്സ്. ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വീട്ടിലേക്ക് വരികയും അമ്മയും മകളും ആ അതിഥിയെ കൊല്ലേണ്ടി വരികയും ചെയ്യുന്നു. അതിനുശേഷം അമ്മയും മകളെയും ഏറെ സ്നേഹിക്കുന്ന നായകൻ അവരെ കേസിൽ നിന്നും രക്ഷപ്പെടുത്താൻ തീരുമാനിക്കുന്നു. ജോർജ് കുട്ടിക്കുണ്ടായ അതേ സിറ്റുവേഷനിൽ കടന്നുപോകുന്ന ഒരു സിനിമയാണിത്. അങ്ങനെ ഈ സിനിമ കണ്ടുകൊണ്ട് അതിലെ നായകൻ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ജോർജ് കുട്ടിയും ചെയ്യാൻ തയ്യാറായി. അതായത് കൊലപാതകം നടക്കുന്ന സമയത്ത് അവർ വേറെ സ്ഥലത്തായിരുന്നു എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തുക. അതിനുവേണ്ടി സസ്പെക്ട് എക്സ് എന്ന സിനിമയിൽ അവർ ചെയ്ത പോലെ തന്നെ സിനിമ കാണാൻ വേണ്ടിയും ജോർജ് കുട്ടി പോകുന്നുണ്ട്. കൂടാതെ ഒരു ധ്യാനത്തിനും ഷോപ്പിങ്ങിനും കൂടി അദ്ദേഹം പോകുന്നുണ്ടെന്ന് മാത്രം. സസ്പെക്ട് എക്സിൽ സിനിമ കണ്ടു എന്ന് പറയാൻ വേണ്ടി ആ സിനിമാ ടിക്കറ്റുകൾ പോലീസിന് കൈമാറുന്നത് പോലെ തന്നെ ജോർജ് കുട്ടിയും ഒരുപാട് ടിക്കറ്റുകൾ പോലീസിന് കൈമാറുന്നുണ്ട്. അഥവാ ഈ ജാപ്പനീസ് ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ താൻ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് അതായത് 2012 പുറത്തിറങ്ങിയ ഈ സിനിമയുടെ കൊറിയൻ പതിപ്പായ പെർഫെക്റ്റ് നമ്പറോ കണ്ടിരിക്കാം. അങ്ങനെ സിനിമ കണ്ടുകൊണ്ട് അതിലെ നായകൻ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ജോർജ് കുട്ടിയും ചെയ്യാൻ തയ്യാറാകുന്നു. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ദൃശ്യം 2 കുറിച്ചാണ്. പടം കാണാത്തവർ 2 മിനിറ്റ് സ്കിപ്പ് ചെയ്യുമല്ലോ. പിന്നീടാണ് ജോർജ് കുട്ടി തനിക്കുണ്ടായ അനുഭവങ്ങളെ ഒരു പുസ്തകമാക്കാൻ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി ജോർജ് കുട്ടിയെ ഇൻസ്പയർ ചെയ്തത് 2006 ജോർജ് കുട്ടി കണ്ട ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് എന്നാണ്. ആ സിനിമയിലെ പ്രധാന കഥാപാത്രം താൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ പുസ്തക രൂപത്തിൽ ഇറക്കുകയാണ് പതിവ്. ഇനി ചെയ്യാൻ പോകുന്ന കാര്യവും സിനിമയിലെ കഥാപാത്രങ്ങളോട് പറയാറുമുണ്ട്. പുസ്തകം വായിക്കുന്നവർക്ക് കാര്യം മനസ്സിലാകുമെങ്കിലും ആ കൊലപാതകങ്ങളിലൊന്നും തന്നെ നമ്മുടെ എഴുത്തുകാരിയെ ശിക്ഷിക്കാൻ മാത്രം തെളിവുകൾ പോലീസിന് ലഭിക്കുന്നില്ല എന്ന് മാത്രം. ഇതേ ഒരു രീതി തന്നെയാണ് ഈ സിനിമ കണ്ടുകൊണ്ട് ജോർജ് കുട്ടിയും പിന്തുടർന്നത്. വരുണിന്റെ അസ്ഥികൾ കിട്ടിയതിന് ശേഷം അതെങ്ങനെ നശിപ്പിക്കാമെന്നും ജോർജ് കുട്ടി ഒരു സിനിമ കണ്ടുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. 2008 മുതലുള്ള TV സീരീസായ ബ്രേക്കിംഗ് ബാഡ്. പാറകൾ വരെ ഉരുക്കാൻ കഴിവുള്ള ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ് ഉപയോഗിക്കുന്നത്. ബ്രേക്കിംഗ് ബാഡിൽ കൊലപാതകം നടത്തിയയാൾ തൻ്റെ അസിസ്റ്റന്റിനോട് ഒരു പ്ലാസ്റ്റിക് ബോക്സ് കണ്ടെത്താൻ വേണ്ടി പറയുന്നുണ്ട്. ബോക്സിൽ ഡെഡ് ബോഡി ഇട്ടതിന് ശേഷം മാത്രമേ ആസിഡ് ഒഴിക്കാൻ പാടുള്ളൂ. പക്ഷേ ഇത് കേൾക്കാതെ അസിസ്റ്റന്റ് ഡെഡ് ബോഡി ബാത്ത് ടബിലിട്ടുകൊണ്ട് നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഈ ആസിഡ് ഒഴിക്കുന്നതോടെ ബാത്ത് ടബും ഫ്ലോറും തകർന്നുകൊണ്ട് ശരീരാവശിഷ്ടം താഴോട്ട് വീണുപോകുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, പ്ലാസ്റ്റിക് ബോക്സിനെ മാത്രം ഉരുക്കാൻ ഈ ആസിഡിന് കഴിയില്ല എന്ന്. ഇക്കാര്യം കണ്ട് മനസ്സിലാക്കിയ ജോർജ് കുട്ടി ഒരു പ്ലാസ്റ്റിക് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വരുണിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. ഇതുപോലെ സിനിമകൾ കണ്ടുകൊണ്ട് കൊലപാതകം നടത്തുന്ന മറ്റൊരു കഥാപാത്രമാണ് 2007 പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവിലെ സുമേഷ്. സുമേഷിൻ്റെ ഈ കൊലപാതക രീതി സുമേഷ് 1967 പുറത്തിറങ്ങിയ ജെയിംസ് ബോണ്ട് ചിത്രമായ യു ഓൺലി ലിവ് ടോയ്സ് എന്ന സിനിമ കണ്ടുകൊണ്ടാണ് മനസ്സിലാക്കിയത്. അതേ ടെക്നിക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതും. സിനിമ കണ്ടുകൊണ്ട് തങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരാണ് മനു വർമ്മയും പ്രിയ എസ് നായരും. 2012 പുറത്തിറങ്ങിയ മൈ ബോസ് എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങൾ.
അവർ കണ്ടിരിക്കുന്നത് 2009 പുറത്തിറങ്ങിയ ദ പ്രപ്പോസൽ എന്ന അമേരിക്കൻ സിനിമയാണ്. അവരുടെ ജീവിതം മുഴുവനായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സിനിമ പോലെയാണ്. Ported, you can't work for an American company. If there was any way at all that we could make this thing work. Pardon the interruption. We're getting married. ഒരാൾ ഗ്യാസ് തുറന്നു വിട്ടുകൊണ്ട് ലൈറ്റർ ഇപ്പോൾ കത്തിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ നിൽക്കുമ്പോഴാണ് മെമ്മറീസിലെ സാം അലക്സിന് ഒരു സിനിമ ഓർമ്മ വന്നത്. 1997 മോർഗൻ ഫ്രീമാന്റെ ചിത്രം കിസ് ദ ഗേൾ. ആ സിനിമയിലെ നായകൻ ഒരു പാലിൻ്റെ പാക്കറ്റ് എടുത്തുകൊണ്ട് അതിൽ കൂടി വെടിവെച്ച് വില്ലനെ കീഴ്പ്പെടുത്തുന്നത് സാം അലക്സിന് ഓർമ്മ വന്നു. അപ്പോൾ തന്നെ ഒരു ഫിഷ് ടാങ്ക് എടുത്തുകൊണ്ട് അതിൽ കൂടി വെടിവെച്ചുകൊണ്ട് സാം അലക്സും വില്ലനെ കീഴ്പ്പെടുത്തി. സിനിമകൾ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ടാവാം. നിങ്ങൾക്കറിയാവുന്നവ കമൻറ്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ പലരും കമൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, ദൃശ്യം എന്ന സിനിമ പിന്നീട് കൊറിയയിലേക്കും ചൈനീസിലേക്കും വരെ കൊണ്ടുപോയില്ലേ എന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2021 റിലീസ് ചെയ്ത ഷൈജു കുറിപ്പ് ചിത്രം ഗാർഡിയൻ മലയാളത്തിൽ വന്ന സിനിമയാണ്. അതേ ലോജിക്ക് തന്നെ ഉപയോഗിച്ചാൽ മതി ചൈനീസിലും കൊറിയയിലും. കൂടുതൽ രസകരമായ സിനിമാവിശേഷങ്ങളുമായി വരാം. പീസ്.